ഇരവികുളം ദേശീയോദ്യാനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. മനോഹരമായ ഒരു ഓർക്കിഡേറിയമാണ് സഞ്ചാരികളെ ആദ്യം സ്വാഗതം ചെയ്യുന്നത്. ഓർക്കിഡുകളുടെ സൗന്ദര്യം നമുക്ക് ഒന്ന് ആസ്വദിക്കാം. വംശനാശം നേരിടുന്ന വരയാടുകളുടെ സംരക്ഷണമാണ് ഇരവികുളം ദേശീയോദ്യാനത്തിൻ്റെ പ്രധാന ലക്ഷ്യം. മൂന്നാറിൽ നിന്ന് 17 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇവിടേക്കുള്ളത്. മൂന്നാറിലെത്തുന്ന സഞ്ചാരികൾ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലമാണ് ഇത്. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനവും ഇതാണ്. വനം വന്യജീവി വകുപ്പിൻ്റെ പ്രത്യേക വാഹനത്തിലാണ് ദേശീയോദ്യാനത്തിലേക്ക് സഞ്ചാരികളെ കൊണ്ടുപോകുന്നത്. ഈ വാഹനത്തിന് വേണ്ടി ടിക്കറ്റ് എടുത്ത് ക്യൂ നിൽക്കുന്ന സ്ഥലമാണ് നാം കാണുന്നത്. നിരവധി മിനി ബസ്സുകൾ ദേശീയോദ്യാനത്തിലേക്ക് സഞ്ചാരികളെയും കൊണ്ട് പോകുവാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇവിടെ സഞ്ചാരികൾ വാഹനത്തിനായി വെയിറ്റ് ചെയ്യുകയാണ്. മുതിർന്നവർക്ക് 250 രൂപയും കുട്ടികൾക്ക് 150 രൂപയുമാണ് ടിക്കറ്റ് നിരക്ക്. ഫ്രണ്ട്സ് കോട്ടക്കുന്നിൽ നിന്ന് വന്നിട്ടുള്ള സഞ്ചാരികളാണ് ഇത്. അവർ വാഹനത്തിലേക്ക് പ്രവേശിക്കുന്നത് കാണാം. സമുദ്രനിരപ്പിൽ നിന്ന് 2000 മീറ്റർ ഉയരത്തിലാണ് ഈ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. അതായത് 6562 അടി ഉയരം. 97 കിലോമീറ്റർ സ്ക്വയറിലാണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത്. ശൈത്യകാലത്ത് ഇവിടെ 17 ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ് ഊഷ്മാവ്. ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമത്തിൽ 1-ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വരയാടുകൾ കൂടാതെ സിംഹവാലൻ കുരങ്ങ്, മാൻ, കാട്ടുപോത്ത് തുടങ്ങിയ ജീവികളും ഇവിടെ ഉണ്ട്. കണ്ണൻദേവൻ കമ്പനിയുടെ വേട്ടയാടൽ പ്രദേശമായിരുന്നു ഇത്. 1971 കേരള സർക്കാർ ഇത് ഏറ്റെടുത്തു. 1975 ദേശീയോദ്യാനമായി. 1978 ആണ് ഇരവികുളം ദേശീയോദ്യാനം എന്ന് പേര് നൽകിയത്. ഹിമാലയത്തിന് തെക്ക് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഈ ഉദ്യാനത്തിലാണ്. 2695 മീറ്ററാണ് ആനമുടിയുടെ ഉയരം. ആനമുടിയിലേക്ക് സഞ്ചാരികൾക്ക് പ്രവേശനമില്ല. പുൽമേട്, കുറ്റിക്കാട്, ചോലവനം തുടങ്ങിയ ആവാസ വ്യവസ്ഥകളാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഉയരം കൂടിയ പ്രദേശമായതിനാൽ വൻമരങ്ങൾ വളരുന്നില്ല. മനോഹരമായ പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടാണ് യാത്ര മുന്നോട്ട് പോകുന്നത്. മലയുടെ നെറുകയിൽ നിന്ന് വന്ന് പതിക്കുന്ന മനോഹരമായ ഒരു വെള്ളച്ചാട്ടം നമുക്ക് കാണുവാൻ കഴിയും. ദാ നോക്കൂ, ഉടൻ തന്നെ വരയാടുകളും ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. 9 ആടുകൾ ഉൾപ്പെടുന്ന ഒരു കൂട്ടമായിരുന്നു അത്. റോഡിൻ്റെ സൈഡിൽ അവ ഇരതേടി നിൽക്കുകയാണ്. മനുഷ്യരോട് വളരെ അധികം ഇണങ്ങുന്ന വരയാടുകളാണ് ഈ വന്യജീവി സങ്കേതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ബസ്സിലുള്ള യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇനി കാൽനടയായി നമുക്ക് മുകളിലേക്ക് നടന്നു പോകാം. യാത്രക്കാർ ബസ്സിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇവിടെ സഞ്ചാരികൾക്ക് വിശ്രമിക്കുന്നതിനുള്ള സൗകര്യമുണ്ട്. ടീ ഷോപ്പുകൾ, ടോയ്ലറ്റ് സൗകര്യങ്ങൾ, ഇരിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ തുടങ്ങിയവ ഇവിടെ ഉണ്ട്. തിരിച്ച് വരുമ്പോഴും ഇവിടെ നിന്നാണ് ബസ് കയറി താഴേക്ക് വരേണ്ടത്. ആകാശം മുട്ടി നിൽക്കുന്ന കുന്നിൻ്റെ നെറുകയിലാണ് നാം എത്തിയിരിക്കുന്നത്. മേഘങ്ങൾ മലകളെ ചുംബിക്കുന്നത് നമുക്ക് കാണാം. ഞങ്ങളോടൊപ്പം വന്ന സഞ്ചാരികൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ചെറിയ ഒരു വിശ്രമത്തിലാണ്. വരയാടുകളുടെ ആവാസ കേന്ദ്രമാണ് നാം ഇപ്പോൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. പല സമയങ്ങളിലും വരുമ്പോൾ ഇവിടെ ധാരാളം വരയാടുകളെ കാണുവാൻ കഴിയും. നീലക്കുറിഞ്ഞി പൂക്കുന്ന സമയത്ത് ആണെങ്കിൽ ഈ ദൃശ്യഭംഗി
വിസ്മയകരമാണ്. സഞ്ചാരികൾ കാൽനടയായി മുകളിലേക്ക് പോകുന്നത് നമുക്ക് കാണാം. ക്യാമറകൾ മുഴുവൻ സമയം ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഇഞ്ചും പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ് തുളുമ്പുന്നതാണ്. ഇത് സഞ്ചാരികളുടെ ഒരു കൊച്ചു വിശ്രമ കേന്ദ്രവും ഫോട്ടോ പോയിൻറ്റും ഒക്കെ ആണ്. മതിലിൽ ഇരുന്ന് തണുത്ത കാറ്റൊക്കെ കൊണ്ട് ഒന്ന് സുഖകരമായി വിശ്രമിക്കുകയാണ് സഞ്ചാരികൾ. നല്ലൊരു സെൽഫി പോയിൻ്റാണ് ഇത്. ഇനി നമുക്ക് വരയാടുകളെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ കൂടി നോക്കാം. പാറയുടെ നിറത്തിനോട് പൊരുത്തപ്പെടുന്ന ഇരുണ്ട തവിട്ട് നിറമാണ് വരയാടുകൾക്കുള്ളത്. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് സഹായകമാണ് ഈ നിറം. നീലഗിരി മലമടക്കുകളിൽ ധാരാളമായി കണ്ടുവന്നിരുന്ന ഇവയെ വേട്ടയ്ക്കായി വൻതോതിൽ കൊന്നൊടുക്കി. ഇന്ന് വംശനാശ ഭീഷണിയുടെ നിഴലിലാണ്. 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇവയുടെ എണ്ണം 100 ആയി ചുരുങ്ങി. 1936 മുതൽ ഇവയുടെ സംരക്ഷണം ആരംഭിച്ചു. കീഴ്ക്കാംതൂക്കായ പാറക്കെട്ടുകൾക്കിടയിലാണ് വരയാടുകൾ പ്രസവിക്കുന്നത്. 3 ആഴ്ച കഴിഞ്ഞാലേ കുഞ്ഞുങ്ങളുമായി ഇവ പുറത്തു വരൂ. 40% മാത്രമേ ബാലാരിഷ്ടതകൾ താണ്ടി അതിജീവിക്കുകയുള്ളൂ. അതിജീവനശേഷി വളരെ കുറവായ ഒരു ജീവ വിഭാഗമാണ് ഇത്. ഒരു പ്രസവത്തിൽ ഒരു കുട്ടി മാത്രമാണ് സാധാരണ ഉണ്ടാകുന്നത്. 2 മാസം കുഞ്ഞുങ്ങൾ മാതാവിൻ്റെ പൂർണ്ണ സംരക്ഷണയിൽ കഴിയും. 16 മാസം കൊണ്ട് പ്രായപൂർത്തി ആവുകയും ചെയ്യും. 3.5 വർഷം മാത്രമേ ശരാശരി ആയുസ് ഉള്ളൂ. 9 വർഷം മാത്രമേ പരമാവധി ഇവ ജീവിച്ചിരിക്കൂ. ഇവയെല്ലാമാണ് ഇവയുടെ അതിജീവനശേഷിക്ക് പ്രതികൂലമായിട്ട് ഉള്ളത്. ഇന്ത്യയിൽ ഇപ്പോൾ ഇവയുടെ എണ്ണം 2000 മുകളിൽ മാത്രമാണ്. ഏറ്റവും ഉയരം കൂടിയ മലയുടെ തൊട്ടടുത്ത് വരെ, ആനമുടിയുടെ തൊട്ടടുത്തുള്ള പീക്കാണ് ഇത്. ലവ് ദം ബട്ട് ഡോണ്ട് ടച്ച് ദം എന്ന് എഴുതിയിരിക്കുന്ന ബോർഡ് നമുക്ക് കാണാം. പീക്കിൻ്റെ ഏറ്റവും മുകളിലേക്ക് ഞങ്ങൾ എത്തിയപ്പോൾ ശക്തമായൊരു മഴ അപ്രതീക്ഷിതമായി വന്നു. സഞ്ചാരികൾ മഴയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് ഓടുന്നത് നമുക്ക് കാണാൻ കഴിയും. നല്ല രസമായിരുന്നു അവിടെ മഴ കൊള്ളുവാൻ. ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ ഏറ്റവും നെറുകയിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ. ഒരു പ്രത്യേകതരം അനുഭൂതി നിറഞ്ഞ കാലാവസ്ഥയാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഈ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ, ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് തന്നെ വരയാടുകളെ സംബന്ധിച്ച ഏതാനും കാര്യങ്ങൾ കൂടി ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. പാറക്കെട്ടുകളുടെ ഇടുക്കുകളും ഗുഹകളുമാണ് ഇവയുടെ വാസസ്ഥലം. പർവ്വത നിരകളിലെ പുൽമേടുകളാണ് മേച്ചിൽ സ്ഥലം. ലോകത്ത് ഇങ്ങനെയൊരു ജീവിവർഗം പശ്ചിമഘട്ടത്തിലെ പർവ്വത നിരകളിൽ മാത്രമാണ് ഉള്ളത് എന്ന് പറയപ്പെടുന്നു. വരയാടുകളെന്ന് കേട്ടാൽ ആരുടെയും മനസ്സിൽ ആദ്യം തെളിയുക 3 ഇരവികുളം ദേശീയ ഉദ്യാനമാണ്. അവിടെ പോയിട്ടുള്ളവർ വരയാടുകൾക്കൊപ്പം ഒരു സെൽഫി എങ്കിലും എടുക്കാതെ മടങ്ങാറില്ല. മനുഷ്യനോട് ഇണങ്ങിയ വരയാടുകൾ ഇരവികുളത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. മറ്റിടങ്ങളിൽ ഉള്ളവ മനുഷ്യൻ്റെ മണമടിക്കുമ്പോൾ ഓടിമറയും. മുകളിലെത്തിക്കഴിഞ്ഞപ്പോൾ ശക്തമായൊരു മഴ, കോടയും നല്ല മനോഹരമായൊരു കാഴ്ചയാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. മഴയുടെ ശക്തമായ ഇരമ്പൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അങ്ങനെ മഴനാദം ആസ്വദിച്ച് മല മടക്കുകളിൽ നിന്ന് ഞങ്ങൾ മടങ്ങുകയാണ്.